പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് കപ്പി കാച്ചി അപ്പത്തിനുള്ള മാവ് ഉണ്ടാക്കി വെച്ചു. ഈ മാവ് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഒരു മുറി, അത് അത്രയും തന്നെ പഞ്ചസാര ഉണ്ടാക്കി അതിലെടുത്തു. ഇതിലേക്ക് കുറച്ച് ഇളക്കി ഇത് ഒഴിച്ചിളക്കി ഇളക്കി മാവിലേക്ക് പുളി ഇട്ടു. മാവിലേക്ക് ഇളക്കിയാണ് വെള്ളം കൊടുത്തിട്ടുള്ളത്. കുറച്ച് പാൽപ്പൊടിയാണ് മാവ് നന്നായി ഇളക്കി പഞ്ചസാര പാൽപ്പൊടി തേങ്ങ എല്ലാം എല്ലായിടത്തും ഇളക്കി ഇത് ഈ മാവ് ഇങ്ങനെ ആക്കുകയും അനുസരിച്ചാണ് ഇഡ്ലി പാത്രത്തിൽ എടുത്ത് പാത്രം ഇളക്കിച്ചിരിക്കുന്ന മാവ് എടുത്ത് വെച്ച് പാത്രം കൊണ്ട് മൂടി അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ സമയം 8:10, ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ ഇഡ്ലി പാത്രം തുറന്ന് നോക്കാം. അടുപ്പത്ത് ഒരിക്കലും ഇഡ്ലി പാത്രം നോക്കാം. അര മണിക്കൂർ കഴിയുമ്പോൾ വെന്തോന്ന് നോക്കാം. വെള്ളം നോക്കാൻ തീ കുറച്ച് ചൂടായിട്ട് അപ്പം പുഴുന്ന വെച്ച് അര മണിക്കൂർ കഴിഞ്ഞു. ചൂടാറിക്കഴിയുമ്പോട്ടയപ്പം റെഡി. അടുത്ത ദിവസം